ഒരു കള്ളി വിൻഡോ ചെയ്യാൻ വെറും 4500 രൂപ മാത്രമാണ് ചിലവ് വരുന്നത്. രണ്ട് കള്ളി വിൻഡോ ചെയ്യാൻ 7200 രൂപയും മൂന്ന് കള്ളി വിൻഡോ ചെയ്യാൻ 10200 രൂപയുമാണ് ചിലവ് വരുന്നത്. ഏതാണ് ചിലവ് കുറച്ച് നമ്മുടെ വീടിന് ജനൽ ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ എന്ന് എൻ്റെ മുമ്പിൽ കൺസൾട്ടേഷന് വേണ്ടി വരുന്ന ക്ലയൻറ്റുകളോട് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യാറുള്ള മെറ്റീരിയലുകളിൽ ഒന്നാണ് സ്റ്റീൽ വിൻഡോസ്. ഈ പറഞ്ഞ തുകയ്ക്ക് ആ ഒരു വിൻഡോയുടെ ഫ്രെയിമും ഷട്ടറും ഗ്രില്ലും എല്ലാം നമുക്ക് ലഭിക്കും എന്ന് പറയുമ്പോൾ അതൊരു നല്ല ഡീലല്ലേ? ഒരുപാട് വീഡിയോസ് സ്റ്റീൽ വിൻഡോസിൻ്റെതായിട്ട് യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്നാൽ അവരാരും കാണിക്കാത്തൊരു സംഭവമാണ്, ഈ ഒരു സ്റ്റീൽ വിൻഡോസ് വാങ്ങി വീട്ടിൽ വെച്ചതിന് ശേഷം 6 മാസം കഴിയുമ്പോൾ എന്തായിരിക്കും ഈ സ്റ്റീൽ വിൻഡോസിൻ്റെ അവസ്ഥ എന്നുള്ളത്, അല്ലെങ്കിൽ 1 വർഷം കഴിയുമ്പോൾ ഈ ഒരു സ്റ്റീൽ വിൻഡോസിന് എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം, ഈ കാര്യം നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. എന്നാൽ ഇന്ന് നമ്മൾ കാണിക്കുന്നത് 1.5 വർഷത്തിന് ശേഷം സ്റ്റീൽ വിൻഡോസ് വെച്ചിട്ടുള്ള സൈറ്റിൽ പോയിട്ട് എന്താണ് ആ വീട്ടുകാരുടെ റിവ്യൂ എന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. മാത്രമല്ല, ഒരു സ്റ്റീൽ വിൻഡോ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എത്രയാണ് ഇന്ന് സ്റ്റീൽ വിൻഡോസിന് പ്രൈസ് വരുന്നത്, സ്റ്റീൽ വിൻഡോസിൻ്റെ ഫിനിഷിംഗ് എങ്ങനെയുണ്ട്, അതിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമോ, ഇത് തുരുമ്പെടുത്ത് പോകുമോ, ഇതിൽ മിന്നലേൽക്കുമോ, ഇങ്ങനെയുള്ള വിശദമായിട്ടുള്ള വിവരങ്ങളായിരിക്കും ഈ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവെക്കുന്നത്. എല്ലാ സുഹൃത്തുക്കൾക്കും മൈ ബെറ്റർ ഹോം മറ്റൊരു വീഡിയോ. ഈ സൈറ്റിൽ എല്ലാ ഡോറുകളും വിൻഡോസും സ്റ്റീലിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് കോഴിക്കോട് ജില്ലയിൽ പേരാമ്പ്രക്കടുത്ത് വരുന്നൊരു സൈറ്റാണ്. ഏകദേശം 1.5 വർഷമായി വീട്ടിൽ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് സ്റ്റീൽ ഡോറ് തന്നെയാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. ഈ രണ്ടും സ്റ്റീൽ വിൻഡോസ് ആണ്. ഡോറിൻ്റെ സെയിം വുഡൻ ഫിനിഷിലാണ് വിൻഡോസും പെയിൻറ് ചെയ്തിരിക്കുന്നത്. വിൻഡോസ് നമ്മൾ മേടിക്കുന്ന സമയത്ത് ഈ ഫിനിഷിലല്ലട്ടോ വരിക, അതിൻ്റെ റോ ഫിനിഷ് പ്രൈമർ അടിച്ച് വരുന്ന ഫിനിഷിലാണ് വരിക. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വുഡൻ ഗ്രെയിൻസ് നമുക്കിഷ്ടമുള്ള ഫിനിഷിലേക്ക് നമ്മൾ പെയിൻറ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇതിൽ ഗ്ലാസ് നമ്മൾ തന്നെ വെച്ച് കൊടുക്കേണ്ടതുണ്ട്. എന്നാൽ ഡോറിലേക്ക് വരുന്ന സമയത്ത് ഡോർ ഓൾറെഡി ഈ ഒരു കോട്ടിങ്, ഈ ഒരു ഫിനിഷ് എല്ലാം, പെയിൻറ്റിങ് എല്ലാം പൗഡർ കോട്ടഡ് ആയിട്ടാണ് വരിക. നമ്മളതിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല. വിൻഡോസിലേക്ക് വരുന്ന സമയത്താണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിപ്പോൾ സിറ്റ് ഔട്ടിൽ നമ്മൾ നൽകിയിട്ടുള്ള വിൻഡോസ് ആണ്. 180 സൈസിലാണ് ഈ ഒരു വിൻഡോ വരുന്നത്. ഇതിനകത്ത് ചെറിയ ചെക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. മുകളിലൊരു ചെറിയ ഡോറ് അല്ലെങ്കിൽ ഒരു ചെറിയ കിളിവാതിൽ പോലെയുള്ള ഭാഗം നൽകിയിട്ടുണ്ട്. ഹിഞ്ചസ് എല്ലാം ഇതേപോലെ ഗോൾഡൻ പെയിൻറ്റിങ് നൽകിയിട്ടുണ്ട്. ഈ വിൻഡോസ് സിറ്റ് ഔട്ടിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ കൂടുതലായിട്ട് വെയിൽ തട്ടാനുള്ള സാധ്യതയില്ല. എന്നാൽ ഇവിടെ വെയിൽ കൂടുതൽ തട്ടുന്ന ഭാഗത്തുള്ള വിൻഡോസ് നമുക്കൊന്ന് കാണാം. ആ വിൻഡോസ് കാണുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഫിനിഷിംഗ് 1.5 വർഷത്തിന് ശേഷം എങ്ങനെയാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതിൻ്റെ പെയിൻറ്റിങ്ങിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ടോ, ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള തുരുമ്പോ കാര്യങ്ങളോ വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഇതാണോ നിങ്ങൾ ഉദ്ദേശിച്ച തരത്തിലുള്ളൊരു ഫിനിഷിംഗ്, ഈ ഒരു ഫിനിഷിംഗ് ആണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇത് ഈ വീടിൻ്റെ ഔട്ട്സൈഡിൽ നൽകിയിട്ടുള്ള ഒരു കള്ളി വിൻഡോയാണ്. അത്യാവശ്യം വെയിൽ കൊള്ളുന്ന സ്ഥലത്ത് തന്നെയാണ് ഈ ഒരു വിൻഡോ നൽകിയിട്ടുള്ളത്. ടാറ്റയുടെ 16 ഗേജ് GI ഷീറ്റ് 120 GSM ഈ ഒരു വിൻഡോ പണിതിട്ടുള്ളത്. മുമ്പ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ള സ്റ്റേഫ്റ്റി സ്റ്റീൽ വിൻഡോസ് എന്ന് പറയുന്ന കമ്പനിയാണ് ഈ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റീൽ വിൻഡോസ് നൽകിയിട്ടുള്ളത്. അവരെ നമ്മൾ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള വിൻഡോസും ഡോർസൊക്കെ ഡെലിവറി ചെയ്യണമെങ്കിൽ അവർ ചെയ്തു തരുന്നതായിരിക്കും. തീർച്ചയായിട്ടും നമ്മുടെ വീട് നിർമ്മാണ സമയത്ത് മെറ്റീരിയൽസിൻ്റെ കൊട്ടേഷൻ എടുക്കുന്ന സമയത്ത് പരിഗണിക്കാവുന്ന ഒരു ബ്രാൻഡ് കൂടെയാണ് സ്റ്റേഫ്റ്റി സ്റ്റീൽ വിൻഡോസ്. അന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുള്ള സംശയങ്ങൾക്കുള്ള ഉത്തരം കൂടെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓർക്കുക, ഈ വീടിൻ്റെ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് 1.5 വർഷം കഴിഞ്ഞു. മാത്രമല്ല, ഈ വിൻഡോസ് വെക്കുന്ന സമയത്ത് വീടിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പടവ് കെട്ടുന്ന സമയത്താണ് വിൻഡോസ് വെച്ചിട്ടുള്ളത്. അതിനുശേഷം വന്നിട്ടുള്ള മഴ, വെയില്, അതിനുശേഷം ഹൗസ് വാമിങ് കഴിഞ്ഞതിന് ശേഷം മാറി വന്നിട്ടുള്ള സീസണ്, ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം വിൻഡോയുടെ ഫിനിഷ്ത നിങ്ങൾക്ക് തന്നെ കാണാവുന്നതാണ്. നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാവുന്ന തരത്തിലുള്ള റെസ്റ്റോ തുരുമ്പോ കാര്യങ്ങളോ ഒന്നും എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. എനിക്കിത് തുറന്നും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഞാൻ കാണിച്ചു തരാം. എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാവുന്നതാണ്. അന്നത്തെ ആ ഒരു ഡിസൈൻ അനുസരിച്ച് ഈ ഒരു വിൻഡോയ്ക്ക് കൊടുത്തിരിക്കുന്നത് ലൂവേഴ്സ്, ചെക്ക്, മുകളിലൊരു ചെറിയ ഡോറ്, ഈ രീതിയിലാണ് ആ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഡിസൈനിൽ വേണമെങ്കിലും വിൻഡോസ് ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ആർക്കിടെക്റ്റ് അല്ലെങ്കിൽ എഞ്ചിനീയർ വരച്ച് തരുന്ന ഏത് ഡിസൈനിൽ വേണമെങ്കിലും നമുക്ക് സ്റ്റീൽ വിൻഡോസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു 2 ഡോർ, അതായത് 2 കള്ളിയിൽ വരുന്ന വിൻഡോസും
രണ്ട് ഫിക്സഡ് പോർഷനും വരുന്ന ഒരു ഡിസൈൻ ആണ് ഈ ഭാഗത്ത് നൽകി. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഇതേപോലെ പ്ലെയിൻ ആയിട്ട് ഈ ഒരു ജാലകം പണിയുക, എന്നിട്ട് പ്ലെയിൻ ഗ്ലാസുകൾ കൊടുക്കുക, അകത്ത് നല്ല ബ്ലൈൻഡുകളും കർട്ടനുകളും കൊടുക്കുക എന്നുള്ളതാണ് നിലവിലെ ട്രെൻഡ്. മുമ്പ് നമ്മൾ കണ്ടത് ഏകദേശം ഒരു 1.5 വർഷം 2 വർഷം മുമ്പൊക്കെ ഉണ്ടായിരുന്ന ഒരു മോഡലാണ്. അപ്പോൾ ട്രെൻഡുകൾ ഓരോ സമയത്തും മാറി വരും. ആ ട്രെൻഡുകൾക്കനുസരിച്ചെല്ലാം നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന ഒരു മെറ്റീരിയൽ കൂടെയാണ് സ്റ്റീൽ വിൻഡോസ് എന്നുള്ള കാര്യം ഒന്ന് ഓർമ്മിക്കുക. വിൻഡോസ് നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇത് തുറക്കുമ്പോഴുള്ള സിറ്റുവേഷൻ എന്താണ് എന്നുള്ളത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു കട്ടിൽ, അതായത് ഇതിൻ്റെ ഒരു ഫ്രെയിം എന്ന് പറയുന്നത് 4 ഇഞ്ച് വീതിയിലും 2.5 ഇഞ്ച് കനത്തിലും വരുന്നുണ്ട്. അത് തന്നെ നമുക്ക് 2.5 ഇഞ്ച് ചെയ്യാം, 3 ഇഞ്ച് ചെയ്യാം, 3.5 ഇഞ്ച് ചെയ്യാം. അത് നമ്മുടെ ഡ്രോയിങ് അനുസരിച്ചിട്ടാണ് കേട്ടോ. അതായത് നമ്മുടെ ആർക്കിടെക്ട് തരുന്ന ഡ്രോയിങ്ങിൽ നമുക്ക് ഈ കട്ടില ചെയ്യാൻ സാധിക്കും. മാത്രമല്ല ഇവിടെ നൽകിയിരിക്കുന്നതെല്ലാം സ്ക്വയർ പൈപ്പാണ്, ഈ ഗ്രില്ലായിട്ട് നൽകിയിട്ടുള്ളത്. അത് നമുക്ക് ചേഞ്ച് ഉണ്ട്. അത് നമുക്ക് SS-ൻ്റെതാക്കണമെങ്കിൽ SS-ൻ്റെ ഗ്രില്ല് കൊടുക്കാം, അല്ലെങ്കിൽ റൗണ്ട് പൈപ്പ് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്രില്ലിൻ്റെ പാറ്റേൺ ചെയ്യാം, അതൊന്നും ബുദ്ധിമുട്ടില്ല. ഇവിടെ ഒരു കുറ്റി കൊളത്ത്, അതായത് നമ്മൾ സാധാരണ ലോക്ക് ചെയ്ത് വെക്കാനുള്ളൊരു കുറ്റിയും കൊളത്തും വരുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഇവിടെ ഒരു സ്റ്റോപ്പർ, അതായത് പുറത്തോട്ട് അധികം തുറന്ന് നിൽക്കാത്ത തരത്തിൽ ഈ ഒരു പൊസിഷനിൽ നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന തരത്തിൽ ഒരു സ്റ്റോപ്പർ കൂടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് കണ്ടോ, സ്റ്റീൽ വിൻഡോസ്. ഒരുപാട് ആളുകൾ പറയുന്ന സ്റ്റീൽ വിൻഡോസ്, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്ന സ്റ്റീൽ വിൻഡോസ്, 1.5 വർഷത്തിന് ശേഷം ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്തും ക്ലോസ് ചെയ്യുന്ന സമയത്തും എന്താണ് ഇതിൻ്റെ ഒരു ഫിനിഷ് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. സോ സ്റ്റീൽ വിൻഡോസ് തുരുമ്പെടുക്കുമോ എന്ന ചോദ്യത്തിന് എനിക്ക് ഉത്തരം പറയാനുള്ളത്, നിങ്ങൾ സ്റ്റീൽ വിൻഡോസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് അത് ടാറ്റയുടെ ഷീറ്റാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാം. ഒരുപാട് കാലം ലാസ്റ്റ് ചെയ്യുക തന്നെ ചെയ്യും, യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ഈ സൈറ്റിലൊന്നും. എന്നാൽ നിങ്ങളുടെ വീട് കടൽ തീരത്താണ് നിൽക്കുന്നതെങ്കിൽ അവിടെയുള്ള ആളുകൾക്ക് അവിടെ പ്രത്യേക തരത്തിലുള്ള കാറ്റടിക്കുന്നത് കൊണ്ട് നിങ്ങൾ സ്റ്റീൽ വിൻഡോസ് ഒഴിവാക്കേണ്ടതാണ്. അല്ലാത്ത എല്ലാ ഭാഗങ്ങളിലും നിങ്ങൾക്ക് സ്റ്റീൽ വിൻഡോസ് പർച്ചേസ് ചെയ്യാം. അതിന് കൃത്യമായിട്ട് പ്രൈമർ കോട്ടഡ് ആയിട്ടാണ് വരിക. എങ്കിലും നിങ്ങൾ പെയിൻറ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കോട്ട് പ്രൈമർ നിങ്ങൾ അടിക്കണം. അതിൻ്റെ മുകളിൽ നിങ്ങളൊരു ഇനാമൽ പെയിൻറ്റിങ് ചെയ്യണം. വുഡൻ ഗ്രെയിൻസ് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾക്ക് അതിൻ്റെ മുകളിലേക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. യാതൊരു കുഴപ്പമില്ല. മഴ പെയ്തിട്ടുണ്ടെങ്കിൽ, മഴ നനഞ്ഞാൽ യാതൊരു ബുദ്ധിമുട്ടില്ല. വെയിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല. മരത്തിനുണ്ടാവുന്നത് പോലെ എക്സ്പാൻഷനോ കൺട്രാക്ഷനോ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. കുത്തിപ്പോകുന്ന പ്രശ്നമില്ല, ചെതല് തിന്നുന്ന പ്രശ്നമില്ല. ഇങ്ങനെ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്തൊരു മെറ്റീരിയൽ കൂടെയാണ് സ്റ്റീൽ വിൻഡോസ്. ഈ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരുടെ എക്സ്പീരിയൻസ് കൂടെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് അതൊന്ന് കേൾക്കാം. മുസ്തഫക്കാരൻ്റെ വീടാണിത്. സോക്ക, എന്തല്ല വിശേഷം? ഞാന് സ്റ്റീൽ വിൻഡോസിന്റെ കാര്യമായിരുന്നു ആളുകളുമായിട്ട് സംസാരിച്ചിരുന്നത്. അപ്പൊ നിങ്ങളെ വീട്ടിലാണെങ്കിൽ 1.5 വർഷത്തോളമായിട്ട് സ്റ്റീൽ വിൻഡോസ് ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് അറിയാം. അപ്പൊ ഈ സ്റ്റീൽ വിൻഡോസ് ഇത്രയും കാലം, അപ്പം ഇതിന്റെ ഇടവലം എന്നൊക്കെ പറഞ്ഞാൽ നെയ്ബേഴ്സ് എന്നട്ടോ. അപ്പൊ നെയ്ബേഴ്സിന്റെ അടുത്തൊക്കെ ചിലപ്പം ഇതേപോലത്തെ ആയിരിക്കില്ല, വേറെ മെറ്റീരിയലുകൾ ആയിരിക്കും അവർ ഉപയോഗിച്ചിട്ടുണ്ടാവുക. സ്റ്റീൽ നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങളൊരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അപ്പൊ എല്ലാവരും സ്റ്റീൽ വെക്കുന്നതിന് യോജിപ്പായിരുന്നു അല്ലെങ്കിൽ? അല്ല, പലരും നമ്മൾ തുടക്കത്തിൽ പലരും നമുക്കൊരു നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്, നീ ഇതിനെ പറ്റി ആലോചിച്ചിട്ടാണോ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു മുൻപരിചയമുണ്ട്, ഒരു വീടുണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ അവിടെ ഞാൻ മര യൂസ് ചെയ്തത്. അപ്പൊ അതിൽ ഒരുപാട് അപാകതകൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. നമുക്ക് കാലക്രമേണ അതിന്റെ പല ഇതും, പിന്നെ മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാല് ആ ഡോറ് വിൻഡോ അടയ്ക്കാനുള്ള പ്രയാസം അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നമുക്ക് ലഭിക്കുന്ന മരങ്ങളുടെ ക്വാളിറ്റിയിൽ വലിയ വലിയൊരു ഇടിവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രശ്നമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, അന്നത്തെ കാലത്തൊക്കെ നമ്മൾ നല്ല മരം തന്നെയാണല്ലോ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ മരത്തിന്റെ ഒരുപാട് കാലം മുമ്പുള്ള അതും ശരിക്കുള്ള പ്ലാവ് ഇതൊക്കെ ആണെങ്കിലൊക്കെ അതൊക്കെ വെച്ചിട്ട് എന്നാ ചെയ്തത്. പക്ഷേ ഈ ചെതലിന് മരത്തിന് ഏതായാലും ചെതല് പിടിച്ചു, ചെതല് കയറും. അപ്പോ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് ഒന്ന് ചിന്തിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു സ്റ്റീലിന്റെ ഇതിലേക്ക് വരാനുള്ള. സ്റ്റീലിലേക്ക് വന്ന സമയത്ത് എന്താ സ്ഥിതി? സ്റ്റീലില് ഇപ്പോ ഞാനിപ്പോ ഇതിന്റെ വീട് ഇതിന്റെ പണി കഴിച്ചിട്ട് ഇപ്പൊ 1 വർഷത്തിന് മേലായി. അപ്പോൾ എനിക്ക് ഇതുവരെ ഒരു ഇതായിട്ട് തോന്നിയില്ല. നല്ലൊരു സംഭവം തന്നെയാണ് ഈ സ്റ്റീൽ വിൻഡോസ് ആണെങ്കിൽ. ഇപ്പം മഴ, ഇപ്പം ഞാനിത് വെച്ചോണ്ടിരിക്കുന്നത് മഴക്കാലത്താണ് സ്റ്റാർട്ടിങ് തുടങ്ങി, കഴിഞ്ഞ മഴക്കാലത്ത്. അപ്പം അന്ന് പിന്നെ അതിനുശേഷം ഈ വിൻഡോസൊക്കെ എനിക്ക് വന്ന് ഒരുപാട് മഴ കൊണ്ടിട്ടുണ്ടാവും. ആ പിന്നെ അതിനുശേഷമാണ് ഇത് വാർപ്പ് ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ ഈ ഒരു സീസണായി മഴേൻ്റെ. അതിന് മുമ്പ് വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് മരത്തിൻ്റെ ആ ഒരു പ്രോബ്ലംസ് ഇതിന് വന്നിട്ടില്ല. വിൻഡോ ഇത് തുറക്കാനാണെങ്കിലും അടയ്ക്കാനാണെങ്കിലും ഒക്കെ വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്.
ടാറ്റേന്റെ ഷീറ്റ് ആകുമ്പോൾ അതിന്റെ ഒരു ക്വാളിറ്റി എന്തായാലും മുമ്പ് ഞാൻ അവരുടെ വീഡിയോസ് അവരുടെ ഫാക്ടറിയിലെല്ലാം പോയിട്ട് അവരുടെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുമുണ്ട്. ഓരോരു സർവീസൊക്കെ നമ്മളിപ്പോൾ ഫോൺ വിളിച്ച് കഴിഞ്ഞാലും ഇപ്പോൾ ഡെലിവറിൻ്റെ കാര്യത്തിലായാലും ഒക്കെ എങ്ങനെയാണ് ഓരോ സർവീസ്? സർവീസിനൊന്നൊരു കുഴപ്പമില്ല. എനിക്ക് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു വീട് വിറ്റിട്ട് ഇങ്ങോട്ട് പുതുതായിട്ടൊരു വീട് ഉണ്ടാക്കുക, അപ്പം വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ എനിക്ക് വീടിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ അവർ സാധാരണ എനിക്കുണ്ടായിട്ടുണ്ട്. വേറൊരു നമ്മൾ മരത്തിൻ്റെ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സമയവും കാര്യങ്ങളൊക്കെ പിടിക്കും. ഇത് എന്ന് പറഞ്ഞാൽ നമുക്ക് ടൈം വേസ്റ്റ് ആകുന്നില്ല, പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പം ഡോറ് വെക്കുകയാണെങ്കിൽ അത് സെറ്റ് അത് മൊത്തം കൊണ്ടുവന്നിട്ട് എല്ലാ ഫിനിഷിംഗ് പണി കഴിഞ്ഞാൽ ചെയ്യുന്നതാണത്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രയാസമൊന്നും ഉണ്ടല്ല, വളരെ പെട്ടെന്ന് തന്നെ പരിപാടി. ഓക്കെ, എന്തായാലും നമുക്കറിയേണ്ട വളരെ നിങ്ങളൊരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം മാത്രമായിരുന്നു. നിങ്ങൾ ഉഷാറായിട്ട് തന്നെ നമ്മളായിട്ട് പങ്കുവച്ചു. ഈ ഒരു സൈറ്റ് വരുന്നത് കോഴിക്കോട് കക്കോടിയാണ്. ഇവിടെ വീടിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഫിനിഷിംഗ് ടൈം ആയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നമ്മൾ കാണുന്നത് നമ്മുടെ ഒരു സ്റ്റീൽ വിൻഡോ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണോ അത് ലഭിക്കുക ആ ഒരു റോ ഫിനിഷിലാണ്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ പെയിൻറ് ചെയ്യണം, നമുക്കിഷ്ടപ്പെട്ട വുഡിൻ്റെ ഗ്രെയിൻസുകൾ വരച്ചു കൊടുക്കണം. നമുക്ക് ഇവിടെ ചെയ്തിരിക്കുന്നത് ഒരു ഡോർക്കം വിൻഡോയാണ്. ഇത് ഡൈനിങ് ഹാളിൽ നിന്നും ഔട്ട്സൈഡിലേക്ക് വരാൻ വേണ്ടി കൊടുത്തിട്ടുള്ളൊരു ഡോർക്കം വിൻഡോയാണ്. അപ്പോൾ ഇതിനകത്ത് മരത്തിൻ്റെ രണ്ട് വാതിലുകൾ ഡബിൾ ഡോറായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡബ്ല്യു പി സി ഡോറ് ചെയ്യണമെങ്കിൽ അത് ഇതിനകത്തേക്ക് ഫിക്സ് ചെയ്യാം, മരത്തിൻ്റെ ഡോറ് ചെയ്യണമെങ്കിൽ ഇതിനകത്തേക്ക് ഫിക്സ് ചെയ്യാം. ഇനിയിപ്പം ഈ ഒരു വിൻഡോനെ സംബന്ധിച്ചിടത്തോളം വിൻഡോയുടെ പാളികൾ മരത്തിൻ്റെ കൊടുക്കണമെങ്കിൽ അതും നിങ്ങൾക്ക് സ്റ്റീലിലേക്ക് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. കസ്റ്റമൈസേഷൻ്റെ ഓപ്ഷനുകൾ ഒരുപാട് കൂടുതലാണ് ഈ ഒരു സ്റ്റീൽ വിൻഡോസിൻ്റെ അകത്ത്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഒരിക്കലും സ്റ്റീൽ വിൻഡോസ് ഒരു തടസ്സമായിട്ട് നിൽക്കുന്നില്ല എന്നുള്ളതാണ്. അതേസമയത്ത് നിങ്ങൾ യു പി വി സി ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയല്ല. യു പി വി സിയിൽ നിങ്ങൾ ഫ്രെയിം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഡോറും യു പി വി സി തന്നെ ചെയ്യണം. നിങ്ങൾക്ക് വേറെ ഒരു മെറ്റീരിയലും ഇതിനോട് കോമ്പാക്റ്റിബിൾ അല്ല. സ്റ്റീലിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഡോറ് മരമാക്കാം, ഡബ്ല്യു പി സി ആക്കാം, സ്റ്റീൽ തന്നെ ആക്കാം, ഒരുപാട് ഓപ്ഷനുകൾ അതിനകത്ത് വരുന്നുണ്ട്. നമ്മൾ സ്റ്റീൽ വിൻഡോ മേടിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഷട്ടറും ഇതിനകത്ത് വരുന്ന ഗ്രില്ലും ഒരുമിച്ചാണ് വരിക. ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഇനി ചെയ്യാനുള്ളത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഗ്ലാസ് നമ്മൾ പർച്ചേസ് ചെയ്യണം, അത് ഫിക്സ് ചെയ്യണം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പെയിൻറ്റിങ് നമ്മൾ നടത്തേണ്ടതുണ്ട്. ഈ കാര്യം മാത്രം നമ്മൾ ചെയ്താൽ മതിയാവും. വീടിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. വീട് പണിയുടെ ഏത് സ്റ്റേജിലാണ് സ്റ്റീൽ വിൻഡോസും സ്റ്റീൽ ഡോർ ഫ്രെയിമുകളൊക്കെ വെക്കാൻ ഏറ്റവും അനുയോജ്യം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം, നമ്മുടെ പടവിൻ്റെ പണി നടക്കുന്ന സമയത്ത് തന്നെ സ്റ്റീൽ വിൻഡോസ് വെച്ച് പോകുന്നതാണ് നല്ലത്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്കിത് സെപ്പറേറ്റ് ഇത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ചാർജുകൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. രണ്ടാമത്തത്, നമുക്ക് ഇതിൻ്റെ ഫ്രെയിമുകൾ ഫില്ല് ചെയ്യാൻ എംസാൻഡോ മോർട്ടാറോ ഉപയോഗിച്ച് നമ്മളിത് ഫില്ല് ചെയ്യാറുണ്ട്. അതിൻ്റെ കാരണം വെച്ചാൽ ഇപ്പം നമ്മളിതിൽ തട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരു സ്റ്റീലിൻ്റെ ഒരു മെറ്റാലിക് ഷീറ്റിൽ തട്ടുന്ന സൗണ്ടല്ല ഇതിൽ വരുന്നത്. ഈ ഒരു ശബ്ദം ഇതേപോലെ ആക്കുന്നത് നമ്മൾ ഇതിനകത്ത് സോളിഡ് ആയിട്ടുള്ളൊരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് എംസാൻഡ് ഫില്ല് ചെയ്യുന്നതുകൊണ്ടാണ്. ആ എംസാൻഡ് ഫില്ല് ചെയ്യുന്ന നമുക്ക് കുറേ കൂടെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. പിന്നെ ഈ ഒരു വിൻഡോ കുറേ കൂടെ ടൈറ്റായിട്ട് നമ്മുടെ ബ്രിക്കുകൾക്കിടയിൽ തന്നെ ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കും. ഇങ്ങനെയുള്ള കുറേ അഡ്വാൻറ്റേജസ് നമ്മൾ വർക്ക് നടക്കുന്ന സമയത്ത് തന്നെ ഇൻസ്റ്റാൾ ചെയ്താൽ നമുക്കുണ്ട്. എനിക്ക് നമ്മുടെ വർക്കുകൾ കുറേയൊക്കെ മുന്നോട്ട് പോയി, നമ്മൾ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല, നിങ്ങളുടെ വർക്ക് ലിൻഡലിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞെങ്കിൽ പ്ലാസ്റ്ററിങ്ങിൻ്റെ മുമ്പും നമുക്ക് സ്റ്റീൽ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ, പ്ലാസ്റ്ററിങ് ചെയ്യുന്ന സമയത്ത് പണിക്കാരുടെ അശ്രദ്ധ മൂലം ഇതിൻ്റെ മുകളിലേക്ക് സിമെൻറ്റ് ഗ്രൗട്ടുകളൊക്കെ തെറിച്ച് ഇതൊരു ഒരു ഒരു വൃത്തികേടായി മാറാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നിങ്ങളുടെ പണിക്കാരോട് പറയണം, വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. നിങ്ങളിത് കവർ ചെയ്ത് കൊടുക്കണം. ഇപ്പം SS ഒക്കെ ഗ്രില്ലാണ് നിങ്ങൾ നൽകുന്നതെങ്കിൽ സിമെൻറ്റ് ഗ്രൗട്ട് ആവാതെ കൃത്യമായിട്ട് പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിച്ചിട്ട് അത് കവർ ചെയ്യാൻ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ശ്രദ്ധിക്കുന്നത് പോലെ ഒരു പണിക്കാരും നമ്മുടെ വീട് ശ്രദ്ധിക്കില്ല എന്നുള്ള കാര്യം എപ്പോഴും നമ്മൾ ഓർക്കുക. നമ്മുടെ കണ്ണും നമ്മുടെ ശ്രദ്ധയും അതിലൊക്കെ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ഇതൊരു രണ്ട് നില വീടാണ് നിങ്ങൾ കാണുന്നത് പോലെ തന്നെ. ഈ വീട്ടിലെ ഡോർ ഫ്രെയിമുകൾ, വിൻഡോ ഫ്രെയിമുകൾ, വിൻഡോസ് ആണെങ്കിൽ ആ ഫ്രെയിമും അതിൻ്റെ ജാലകവും അടക്കം ഡോർക്കം വിൻഡോസ് ഇതെല്ലാം സ്റ്റീലിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു റൂമാണ് നമ്മൾ കാണുന്നത്. അവിടേക്ക് കയറുന്ന ഡോറിൻ്റെ ഡോർ ഫ്രെയിം ചെയ്തിരിക്കുന്നത് സ്റ്റീലിലാണ്. ഇതിൻ്റെ മുകളിൽ ഇനിയിപ്പം ഡബ്ല്യു പി സിയുടെയോ അല്ലെങ്കിൽ മരത്തിൻ്റെയോ ഡോറ് കൊടുക്കാനാണ് ഇവിടുത്തെ കസ്റ്റമർ ആഗ്രഹിക്കുന്നത്. ഡോർ ഫ്രെയിമുകൾ വരുന്നത് 4 ഇഞ്ച് വീതി വരുന്ന തരത്തിലും 2.5 ഇഞ്ച് മുതൽ ഇതിൻ്റെ കനം വരുന്ന തരത്തിലുമാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കിത് 2.5 ഇഞ്ച് കൊടുക്കാം, 3 ഇഞ്ച്
5 കൊടുക്കാം. അങ്ങനെ ഏതാണോ നമുക്ക് ഇഷ്ടമുള്ള സൈസ് ആ സൈസിലേക്ക് കൊടുക്കാൻ പറ്റും. നിങ്ങളുടെ ആർക്കിടെക്ട് ഏത് സൈസിലാണോ നിങ്ങളുടെ ഡോർ ഫ്രെയിം വരയ്ക്കുന്നത് ആ രീതിയിൽ തന്നെ നമുക്ക് സ്റ്റീലിൽ മോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. ചില ആർക്കിടെക്റ്റുകളെല്ലാം 8 അടി ഹൈറ്റിലെല്ലാം ഇപ്പോൾ കട്ടിലകൾ വരയ്ക്കാറുണ്ടല്ലോ, ആ കട്ടിലകളുടെ സൈസിലും നമുക്ക് സ്റ്റീലിൽ തന്നെ പണിതെടുക്കാൻ പറ്റും. നമുക്ക് ഈ റൂമിൽ എങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ജസ്റ്റ് കാണിച്ചു തരാം. ഒരുപാട് കോസ്റ്റ് നമ്മൾ സ്റ്റീലിൻ്റെ ഡോർ ഫ്രെയിമും വിൻഡോ ഫ്രെയിമും നൽകുന്നതിലൂടെ ലാഭിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൊട്ടേഷൻ എടുത്ത് നോക്കാം. സെയിം സ്പെസിഫിക്കേഷനുള്ള മരത്തിൻ്റെയോ UPVC-ൻ്റെയോ ഡോറിൻ്റെയോ വിൻഡോവിൻ്റെയോ ഒക്കെ കൊട്ടേഷൻ എടുത്തിട്ട് അത് നിങ്ങൾ സ്റ്റീൽ വിൻഡോസുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് മനസ്സിലാക്കും. നമുക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷൻ കൂടിയാണ് സ്റ്റീലിൻ്റെ വിൻഡോസും സ്റ്റീലിൻ്റെ ഡോർ ഫ്രെയിമുകളും. ഇത് നമ്മുടെ നോർമൽ സൈസിൽ, അത് ഓർഡിനറി സൈസ് എന്ന് പറയാം. നമുക്ക് 150-140 സൈസ് വരും. 150 ഇതിൻ്റെ നീളം ഉണ്ടാവും, 140 ഇതിൻ്റെ വീതി വരുന്ന 3 കള്ളിയിൽ വരുന്ന ഒരു ജനലാണ്. നോർമൽ നമ്മൾ ഉപയോഗിച്ച് വരുന്നൊരു ജനലിൽ പെട്ടതാണ് ഈ ഒരു ജനൽ. ഏകദേശം 10,000-10,200 ആ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നമ്മളിത് വേറെ എന്തെങ്കിലും മെറ്റീരിയൽ, ഉദാഹരണത്തിന് മരത്തിൽ ചെയ്യാമെന്ന് വിചാരിക്കുക, ഏറ്റവും ലോക്കൽ മരം നമ്മൾ റെഡിമെയ്ഡായിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ പോലും ഈ ഒരു ഫ്രെയിമിന് മാത്രം നമ്മളൊരു 11,000 രൂപയോളം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതിനുശേഷം നമ്മൾ പാളികൾ വേറെ പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വരും. സ്റ്റീൽ വിൻഡോസ് ആണെങ്കിൽ നിങ്ങൾ ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, നിങ്ങൾ ഗ്ലാസ് മേടിക്കുക മാത്രമാണ്. ഈ ഒരു ഫ്രെയിം ഇതിൻ്റെ കൂടെ ഉണ്ട്, ഗ്രില്ല് ഇതിൻ്റെ കൂടെ വരും, ഇതിൻ്റെ ഷട്ടറും ഇതിൻ്റെ കൂടെ വരും. ആകെ നമ്മൾ ഇതിൻ്റെ പെയിൻറ്റിങ്ങും അതിൻ്റെ ഗ്ലാസ്സും മാത്രമേ പർച്ചേസ് ചെയ്യേണ്ടതുള്ളൂ. നമ്മൾ ഏത് സെൻസിൽ നോക്കുകയാണെങ്കിലും, ബഡ്ജറ്റിൻ്റെ സെൻസിൽ നോക്കുകയാണെങ്കിലും, ഈ ഒരു ഫിനിഷിങ്ങിൻ്റെ സെൻസിൽ നോക്കുകയാണെങ്കിലും, കൊള്ളാവുന്ന ഒരു മെറ്റീരിയൽ തന്നെയാണ് ആക്ച്വലി ഈ സ്റ്റീൽ വിൻഡോസ് എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റീൽ വിൻഡോസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം പെട്ടെന്ന് ഉയർന്നു വരുന്നൊരു സംശയമാണ് സ്റ്റീൽ വിൻഡോസ് ഇടിമിന്നൽ ഏൽക്കാനുള്ള സാധ്യതയില്ലേ എന്നുള്ളത്. അത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഞാൻ ഇങ്ങനെ പറയാം. നിങ്ങൾ സ്റ്റീൽ വെക്കുന്നില്ല എന്ന് വിചാരിക്കുക, നിങ്ങൾ മരത്തിൻ്റെതാണ് വിൻഡോ വെക്കുന്നതെന്ന് വിചാരിക്കുക, ആ മരത്തിന് നിങ്ങൾ ഗ്രില്ല് കൊടുക്കുന്നത് മരാണോ? അത് മെറ്റലല്ലേ, അതിനും അപകട സാധ്യതയില്ല ഇടിമിന്നലിൻ്റെ കാര്യത്തിൽ. അപ്പോൾ നമ്മൾ എന്ത് മെറ്റീരിയൽ വെച്ച് കഴിഞ്ഞാലും നമ്മുടെ വീട്ടിൽ വരുന്ന ഇടിമിന്നലിൻ്റെ സാധ്യത ഒരേപോലെ തന്നെയാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ വീട് നിൽക്കുന്നത് ഇടിമിന്നൽ ഏൽക്കാൻ കൂടുതൽ സാധ്യതയുള്ള ഉയരമുള്ള പ്രദേശത്താണെങ്കിൽ നമ്മുടെ വീടിൽ ആ പ്രദേശത്ത് ഇടിമിന്നൽ ഏൽക്കാനുള്ള സാധ്യത കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുക. അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു വീഡിയോ നമ്മൾ മുമ്പ് മൈ ബെറ്റർ ഹോമിൽ ചെയ്തിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ട ആളുകൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. പിന്നെ ഇടി വരുന്ന സമയത്ത് ഈ ഒരു കമ്പിയും പിടിച്ചുകൊണ്ട് നിന്നിട്ട് വലിയ അഭ്യാസ പ്രകടനങ്ങൾ കാണിക്കരുത് എന്ന് മാത്രം, അത് എല്ലാ ഗ്രില്ലിനും അതേ അപകട സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക.